മുഹമ്മദ് ചോദ്യം അലി ആക്ഷേപിച്ചു നടത്തി നടത്താൻ വേണ്ടി കൽപ്പിച്ചു എന്നിങ്ങനെ ചില ആളുകൾ പ്രചരിപ്പിക്കുന്നു ഇത് ശരിയാണോ എന്നുള്ളതാണ് ശരിയല്ല എന്നാണ് ഉത്തരം ഇത് പ്രചരിപ്പിക്കുന്നത് ഷിയാക്കളാണ് ഷിയാക്കളോട് ആശയപരമായി മറ്റൊക്കെ ം പ്രകടിപ്പിച്ചിട്ടുള്ള പുലർത്തുന്ന ചില ആളുകളാണ് ഇത് പ്രചരിപ്പിക്കുന്നത് എന്ന് മാത്രമല്ല ഷിയാക്കളുടെ കൂട്ടത്തിലെ റാഫിൽ എന്ന് പറയുന്ന തീവ്രവാദികളാണ് ഇത് കൂടുതലായി പ്രചരിപ്പിക്കുന്നത് ഇത് ശരിയല്ല എന്ന് പറയാനുള്ള കാരണം ഈ ഇത് ഈ സംഭവത്തിന് തെളിവായിട്ട് ഉദ്ധരിക്കുന്ന മിക്ക സംഗതികളും അടിസ്ഥാനരഹിതമായിട്ടുള്ള മൗലൂ എന്ന് പറയും അഥവാ കള്ളൻ ചമച്ചുണ്ടാക്കിയ കാര്യങ്ങളാണ് അതുപോലെ തന്നെ ലൈഫ് എന്ന് പറയും ദുർബലമായിട്ടുള്ള സംഗതികളുമാണ് അതുപോലെ തന്നെ ചില സഹിയായ സംഭവങ്ങൾ ദുർവ്യാഖ്യാനം നടത്തുകയുമാണ് അപ്പം ഈ രൂപത്തിലാണ് ഈ വിഷയത്തിലുള്ള കാര്യങ്ങൾ അതുകൊണ്ട് തന്നെ ഇത്തരം സംഭവങ്ങൾ ശരിയല്ല എന്നാൽ നമുക്ക് പറയാനുള്ളത് നിങ്ങൾ നോക്കൂ ഇപ്പൊ ദുർവ്യാഖ്യാനം ചെയ്യാറുള്ള ഒരു സംഭവം സഹിയും മുസ്ലിമില് രണ്ടായിരത്തി നാനൂറ്റി നാലാം നമ്പർ ആയിട്ടുള്ള ഒരു വചനാണ് അതിൽ കാണുന്നുണ്ട് അതിൽ കാണാം മുആവിയ റളിയല്ലാഹു അൻഹു ഇബ്നു കാണാമു ആനു സൈദബിന് ചോദിക്കാൻ ആക്ഷേപിക്കാതിരിക്കാൻ എന്ത് തടസ്സമാണ് താങ്കൾക്കുള്ളത് ആരാ തുറാബ് അലി റലി അള്ളാഹു അപ്പൊ റളിയല്ലാഹു അൻഹുവിനെ ആക്ഷേപിക്കാതിരിക്കാൻ ലയനത്ത് നടത്താതിരിക്കാൻ എന്ത് തടസ്സമാണ് ഉള്ളത് എന്നാണ് ചോദ്യം ഇവിടെ അൻ തെസുബ എന്നാണ് അതോ ആക്ഷേപം ആക്ഷേപിക്കാതിരിക്കാൻ എന്ത് തടസ്സം എന്നുള്ള അപ്പോ ഏതായിരുന്നാലും അത് എന്തുകൊണ്ടാണ് എന്ന് അദ്ദേഹം വ്യക്തമാക്കുക എന്തുകൊണ്ട് എന്നുള്ളത് മൂന്ന് കാര്യങ്ങൾ പറയുന്നുണ്ട് അതിലൊന്ന് മൂസ അലി ഇസ്ലാമിയുടെ അടുക്കൽ ഹാറൂൻ നബി അലൈ ഇസ്ലാമിയുടെ സ്ഥാനമാണ് മുഹമ്മദ് നബിയുടെ അടുക്കൽ ആർക്ക് മഹാനായ അലിബിൻവിന് അത് അലി താങ്കൾ ഇഷ്ടപ്പെടുന്നില്ലേ എന്നാണ് ചോദ്യം ഇല്ല അന്നഹുലു എൻറെ എനിക്ക് ശേഷം മറ്റൊരു ആൾക്കും പ്രവാചകത്വം ലഭ്യമാവുകയില്ല അഥവാ അലി അള്ളാഹു നബി അല്ല മുഹമ്മദ് നബിക്ക് ശേഷം ആരും നബി ആവുകയില്ല ആ നുപൂവത്തൊഴിച്ച് എൻറെ അടുക്കൽ താങ്കളുടെ സ്ഥാനം എന്ന് പറയുന്നത് മുസ അലി ഇസ്സലാമിയുടെ അടുക്കൽ ഹാറു നബിയുടെ സ്ഥാനം എന്താണോ അതാണ് ഇല്ല അങ്ങനെയുള്ള സ്ഥാനം താങ്കൾ തൃപ്തിപ്പെടുന്നില്ലേ എന്നാണ് അപ്പോ അതാണ് ആ ആ ഒരു സംഭവത്തിൽ നിന്ന് അലി അലിറലി അള്ളാഹുനുവിന്റെ മഹത്വം മനസ്സിലാക്കാൻ അതുകൊണ്ടാണ് സഹദർ അലി അള്ളാഹു പറയുന്നത് ഞാൻ ഒരിക്കലും അദ്ദേഹത്തെ ആക്ഷേപിക്കുകയില്ല മറ്റൊരു സംഭവം ഹൈബർ യുദ്ധവേളയിൽ ഹൈബർ യുദ്ധവേളയില് യുദ്ധരംഗത്ത് പിടിക്കേണ്ട പതാക ഞാൻ ഇതാ ഒരാൾക്ക് കൊടുക്കാൻ ആ ആളുടെ സവിശേഷമായ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ യുഹൈബുലു അദ്ദേഹം അതുപോലെ റസൂലും അദ്ദേഹത്തെയും ഇഷ്ടപ്പെടുന്നു അപ്പോ നിങ്ങൾ നോക്കൂ ഇത്രമാത്രം സ്ഥാനമുള്ള ഒരാളാണ് അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തെ ആക്ഷേപിക്കയില്ല പറഞ്ഞിട്ടുള്ളത് ആക്ഷേപിക്കൂല ഒരിക്കലും ആക്ഷേപിക്കൂല എന്ന പറയുന്നത്

അപ്പൊ ഈ സംഭവത്തിൽ എന്തേ ഉള്ളൂ എന്തുകൊണ്ടാണ് അലി അലിർ അലിയല്ലാഹുവിനെ നിങ്ങൾ ആക്ഷേപിക്കാത്തത് എന്ന് ഒരു ചോദ്യം കാര്യങ്ങൾ അറിയാനുള്ള ഒരു ചോദ്യം മാത്രമാണ് ആവി ആർ അലി അള്ളാഹു നടത്തിയിട്ടുള്ളത് ഇസ്തിഫ്സാർ എന്ന് പറയും കാര്യങ്ങൾ അന്വേഷിക്കുക അതല്ലാതെ അവിടെ ആക്ഷേപിക്കാനോ ലയനത്തിൽ നടത്താനോ കൽപ്പിച്ചിട്ടില്ല എന്ന് മനസ്സിലാക്കുക അങ്ങനെ കൽപ്പിച്ചു എന്ന് പറയുന്നത് ദുർവ്യാഖ്യാനമാണ് അപ്പൊ ഇതാണ് ഒരു സംഭവം മറ്റൊരു സംഭവം മഹാനായിട്ടുള്ള ഇമാം തബിരി റഹിമഹുല്ല അദ്ദേഹത്തിന്റെ താഖല് താരിഖ് താരി എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ കൊടുക്കുന്ന ഒരു സംഭവമാണ് ആ സംഭവത്തിൽ പറയുന്നത് ഈനൂത്ത് നടത്തുമ്പോ അലിറലി അള്ളാഹുനുവിനെയും ഇബിൻ അബ്ബാസ് റലി അള്ളാഹുനുവിനെയൊക്കെ ശബിക്കുമായിരുന്നു എന്നുള്ളതാണ് അപ്പോ ഇത്രിഹു തബിരിയിൽ വന്നിട്ടുണ്ട് എങ്കിൽ പോലും ഇത് ദുർബലമായ സംഭവമാണ് കാരണം ഇതിൻ്റെ സന്നദ്ധണ്ട് ഷിയാ വിശ്വാസക്കാരനായിട്ടുള്ള അബി മുഹന്നഫ് ലൂത്ത് എന്ന് പറയുന്ന ആളുണ്ട് അതുകൊണ്ട് തന്നെ ഈ റിവായത്ത് ബഹാദിഹി റിവായത്ത് ഇത് നിരർത്ഥകമായിട്ടുള്ള റിപ്പോർട്ടാണ് അതുകൊണ്ട് തന്നെ മഹാനായി മാം ഇബിനി കല്ഹായ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട് ഈ റിപ്പോർട്ട് ഈ സംഭവം ശരിയല്ല എന്ന് അതുപോലെ തന്നെ പ്രിയമുള്ളവരെ നിങ്ങൾ നോക്കൂ ഇങ്ങനെ അലിറലി അള്ളാഹു അനുവിനെ ആക്ഷേപിച്ചു അതുപോലെ ലയനത്ത് നടത്തി ലയനത്ത് നടത്താൻ കൽപ്പിച്ചു എന്നൊക്കെ പറയുന്ന സംഭവങ്ങൾ ഉണ്ടല്ലോ ചില ചരിത്രകാരന്മാർ ആ കാര്യങ്ങൾ ഉദ്ധരിക്കുന്നുണ്ട് പക്ഷേ അദാബ് സബ്ബൽ എന്ന് പറഞ്ഞിട്ട് ഒരു ഗ്രന്ഥമുണ്ട് ആ ഗ്രന്ഥം മഹാനായിട്ടുള്ള ഗ്രന്ഥമാണ് അതിന് അദ്ദേഹം പറയുന്നുണ്ട് അഥവാ സംബന്ധിച്ച് ഇങ്ങനെയൊക്കെ പറഞ്ഞു എന്ന് ചില ചരിത്രകാരന്മാർ പറയുന്ന സംഭവങ്ങൾ ആ സംഭവങ്ങളില് അദ്ദേഹം പറയണല്ലേ അതായത് വളരെ വൃത്തികെട്ട കാര്യങ്ങളൊക്കെ അവരുദ്ധരിക്കാൻ പല ചരിത്രകാരന്മാരും ഇത് സഹി ആണെന്നോ ഇത് മൗലു ആണെന്നോ ഇത് ലൈഫ് ആണെന്നോ ഒന്നും പരിശോധിക്കാതെ ഇത് കളവ് കെട്ടി ഉണ്ടാക്കിയതാണോ ഇത് ദുർബലമാണോ എന്നൊന്നും പരിശോധിക്കാതെ അവര് സംഭവങ്ങൾ ഉദ്ധരിച്ചതാണ് എന്നിട്ട് അദ്ദേഹം പറയാണ് പിന്നെ ഇത് അങ്ങേയറ്റം ഇതിൽ അങ്ങേയറ്റം ദുർബലമായ സംഭവങ്ങളുണ്ട് എന്ന് പറയാ മഹാനായിട്ടുള്ള മുഹമ്മദുൽ അറബി എന്ന് പറയുന്ന ഒരു പണ്ഡിതൻ അദ്ദേഹത്തിന്റെ അബ് കരീമിൻ എന്ന് പറയുന്ന ഒരു ഗ്രന്ഥം ആ ഗ്രന്ഥത്തിൽ പറയുന്നത് എന്താ പറയുമ്പോൾ പറയുമുള്ളവര് ഒരിക്കലും സ്ഥാപിതായിട്ട് സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല എന്ത് അള്ളാഹുഹു അലി അലിറലി അള്ളാഹുനുവിനെ ഒരു വട്ടമെങ്കിലും ആക്ഷേപിച്ചതായോ ലയനത്തിൽ നടത്തിയതായിട്ടോ ഉള്ള സംഭവങ്ങൾ വന്നിട്ടില്ല എന്നിട്ട് അവസാനം അദ്ദേഹം നിർത്തുന്നിങ്ങനെയാഹു ഇങ്ങനെ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ബാത്തിലാണത് അടിസ്ഥാന രഹിതമാണ് ഒരു പിന്നെ തത്വവും ഒരു അടിസ്ഥാനവും ഇല്ലാത്ത കാര്യങ്ങളാകുന്നു എന്നുള്ളതാണ് അതുപോലെ തന്നെ പ്രിയമുള്ളവരെ ഈ വിഷയത്തില് പിന്നെ വേറെയും ഒട്ടേറെ ഗ്രന്ഥമുണ്ട് അത്തരം ഗ്രന്ഥങ്ങളിലൊക്കെ തന്നെയും ഇതിൻ്റെ നിരർത്ഥകത വളരെ വ്യക്തമായി കൊണ്ട് പറയുന്നുണ്ട് എത്രത്തോളം എന്ന് പറഞ്ഞാൽ കൗലു റാഫിലി മുആവിയ മുആവിയ അൻഹു ലഅന അല മുസ്ലിമീൻ മിമ്പറുകളിൽ വെച്ച് അലി ലഅനത്ത് നടത്തി എന്ന് പറയുന്ന കൗലുകൾ ഫഹുവ ഫഹുവൻ അഥവാ അങ്ങേറ്റത്തെ കളവും കെട്ടിണ്ടാക്കിയിട്ടുള്ള സംഗതികളുമാകുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത് അപ്പോ ചുരുക്കത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളത് എന്ന് മാത്രമല്ല മഹാനായിട്ടുള്ള വളരെ പിന്നെന്താണ് ഒരു കൂടെ നിലകൊണ്ടിരുന്നു എന്ന് പറയുന്നു അപ്പൊ ഇതാണ് നമുക്ക് പറയാനുള്ള ചുരുക്കത്തിൽ പറയാനുള്ളത് ലയനത്തിൽ നടത്തി എന്നുള്ള സംഭവം ശരിയല്ല അതിനു വേണ്ടി കൽപ്പിച്ചിട്ടില്ല എന്നാണ് ഉണർത്തുവാനുള്ളത് നബീന മുഹമ്മദ് അള്ളാഹുലം